ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത്. ഈ അറസ്റ്റിനെയും രാഷ്ട്രീയമായി തന്നെ നേരിടാനാണോ തീരുമാനം? സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടേണ്ടി വരും. കാരണം ഒരു സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിൽ കയറി വെളുപ്പാൻ കാലത്തെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതുവരെ കേട്ടുകേഴ്വില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ പോലീസ് നരനായാട്ടിലേക്ക് പോയാൽ എങ്ങനെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയും? അതുകൊണ്ട് ഇതിന് ഗവൺമെന്റിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തതിനാൽ അത് നിയമപരമായി തന്നെ നേരിടുക, അതാണ് ഏക പോംവഴി. അല്ല, മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നില്ല, നിയമപരമായി നേരിടുകയാണെങ്കിൽ ഇനിയിപ്പോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം പ്രതിപക്ഷ നേതാവിന്, പക്ഷേ ശ്രമിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലല്ലോ, കാരണം ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും അതിനുശേഷം അവർ നടപടികളുമായി മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ ആ അറസ്റ്റിനെ ഒഴിവാക്കാൻ ഭയപ്പെട്ട് എന്തിനാണ് ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി നമ്മൾ അഭയം തേടുന്നത്? ഞാൻ ഇതിൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. സ്വാഭാവികമായും പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പിൽ ഉണ്ടെങ്കിൽ ജാമ്യം കിട്ടുക ബുദ്ധിമുട്ടാണല്ലോ. PDPP ആക്ടിനകത്ത് അങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടൊന്നുമില്ല. മാത്രമല്ല PDPP ആക്ട് അനുസരിച്ച് പ്രതികളായിട്ടുള്ള നിരവധി ആളുകൾ ഇപ്പോഴും പുറത്തുകൂടി എല്ലാം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ നിയമത്തെ ഏകപക്ഷീയമായി വിനിയോഗിക്കുന്നത് കൊണ്ടാണ്. ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. ജനാധിപത്യ സമൂഹം ഇത് അംഗീകരിക്കുന്ന പ്രശ്നവും. അപ്പൊ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കില്ല, രാഷ്ട്രീയമായി തന്നെ നേരിടും അല്ലേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? രാഷ്ട്രീയമായി തന്നെ നേരിടും. മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു നടപടിയല്ലേ? ആ നടപടിക്ക് എന്തിനാണ് പോകുന്നത്? ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി നടത്തിയ അവരുടെ ഒരു സമരം, ആ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അത് ചെയ്യരുതാത്തതാണ്. അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കും എന്ന് ധരിച്ചാൽ അത് നടക്കാനും പോകുന്നില്ല. താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.